Welcome to KAS Mentor, where your dream job is just another reality. നമസ്കാരം, KAS മെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സിവിൽ സർവീസ് IAS IPS IFS പോലെയുള്ള സ്വപ്നങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് KAS മെന്റർ നടത്തുന്ന ഈ ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം. സോ എങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു യാത്രയിലേക്ക് കടക്കുമ്പോൾ, ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വപ്നം കീഴടക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെമിനാറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാനും വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന ഒരു സെമിനാറാണ് KAS മെന്റർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ KAS മെന്റർ എന്താണ്, ഞങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിന് വേണ്ടി കേരള PSC നടത്തുന്ന പരീക്ഷയിലൊന്നാണ് KAS പരീക്ഷ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എന്ന് പറയുന്നത്. 2020 ആദ്യമായിട്ട് KAS പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങളുമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആ ഒരു പരീക്ഷയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണോ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തിരിച്ചറിഞ്ഞ് ക്ലാസുകൾ നൽകുകയും അങ്ങനെ KAS പരീക്ഷ എഴുതിയ ഒന്നാമത്തെ KAS പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ പ്രിലിമിനറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3190 പേർ പാസ്സായതിൽ 263 ഉദ്യോഗാർത്ഥികൾ KAS മെന്ററിൽ നിന്നായിരുന്നു. അതിനുശേഷം മെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഘട്ടമുണ്ടായിരുന്നു. മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 576 പേരാണ് ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യപ്പെട്ടത്. അതിൽ 242 പേരും KAS മെന്ററിലെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരുന്നു. ഇനി കാത്തിരിക്കുന്നത് ഇന്റർവ്യൂവിന് ശേഷമുള്ള അവസാന റിസൾട്ടാണ്. 105 പേരുടെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും അതിൽ ഒരുപാട് പേര് KAS മെന്ററിൻ്റെ ആളുകൾ ഉണ്ടാവും എന്ന് നമ്മൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് KAS മെന്ററിനെ കുറിച്ച് പറയാനുള്ളത്. മാത്രമല്ല കേരളത്തിൽ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അടിസ്ഥാന യോഗ്യതയുമായി ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പരിശീലനം കൊടുത്തു വരുന്ന ഒരു സ്ഥാപനമാണ് KAS മെന്റർ. മാത്രമല്ല വിദ്യാർത്ഥികൾ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠന നിലവാരത്തിനോടൊപ്പം മറ്റു ചില കഴിവുകൾ കൂടി പരിപോഷിപ്പിക്കപ്പെടണം എന്നുള്ള ഒരു വിഷനോടുകൂടി ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് KAS മെന്റർ. അപ്പോൾ KAS മെന്റർ നോക്കുകയാണെങ്കിൽ KAS മെന്ററിന് ഒരു സമ്മർ ക്യാമ്പ് നടന്നിരുന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയോടുകൂടി കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു സമ്മർ ക്യാമ്പ് KAS മെന്റർ നടത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കരിയറിന് വേണ്ടി എന്നതിനേക്കാൾ ഉപരി നമ്മൾ ജീവിതത്തെ നേരിടാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ കുറച്ച് സ്കില്ലുകൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കില്ലുകൾ, നമ്മൾ ഓണസ്റ്റി അതുപോലെ തന്നെ പ്രൊആക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കില്ലുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സ്കില്ലുകൾ ചെറുപ്രായത്തിൽ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായവും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള സമ്മർ ക്യാമ്പുകളൊക്കെ KAS മെന്റർ അറേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നടത്തിയ ആ ഒരു സാഹചര്യത്തിലാണ് ആളുകളുടെ അടുത്ത് നിന്നും ഒരുപാട് സജഷൻസ് KAS മെന്ററിന് വരുന്നത്. സിവിൽ സർവീസിന് പരിശീലിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി KAS മെന്ററിൻ്റെ ഭാഗത്തു നിന്നും ഫൗണ്ടേഷൻ ലെവലിലുള്ള എന്തെങ്കിലും കോഴ്സുകൾ ആരംഭിക്കണമെന്നുള്ള സജഷൻസ് ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ ഇതുപോലെ KAS മെന്ററിൻ്റെ കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു സജഷൻസ് എടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പുതിയ കോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നതും. അത് മാത്രമല്ല, അതെന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെമിനാർ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് KAS മെന്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. സോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു സെമിനാറിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. സോ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പാത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, എല്ലാ കാലത്തും ലോകപ്രസിദ്ധരായിട്ടുള്ള നമ്മുടെ നാടിനും അതുപോലെ നമ്മുടെ ലോകത്തിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്, കിരൺ ബേദി IPS, എസ് ജയശങ്കർ IFS, അജിത് ഡോവൽ IPS, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ, ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇവരെയൊക്കെ പേരുകൾ നമ്മൾ കേൾക്കാനും ഓർത്തിരിക്കാനുമുള്ള കാരണം ഇവർ വെറുതെ സിവിൽ സർവീസുകാരായതുകൊണ്ട് മാത്രമല്ല, ഇവരൊരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ നാടിനും ലോകത്തിനും അവരുടെ ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട്, അവരുടെ വാക്കുകളുടെ ഭാഗമായിട്ടും പ്രവർത്തികളുടെ ഭാഗമായിട്ടും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഓർത്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളർന്നു വരാനും അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുന്നത്, അവർക്ക് ആ ഒരു സ്ഥാനമാനവും അധികാരവും അതിനുള്ള ബാക്കി എല്ലാ സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ UPSC സിവിൽ സർവീസ് ആണെന്ന് കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക്
നാളെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയോ എസ് ജയശങ്കറിനെ പോലെയോ അജിത് ഡോവലിനെ പോലെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സിവിൽ സർവീസ് എന്ന് കാണാൻ കഴിയും. ഇനി ഇതുപോലെ പഴയ ആളുകൾ മാത്രമുള്ള പുതിയ ആളുകൾ ആരും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെയാണ്. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ നമ്മളിപ്പോൾ നമ്മൾ പത്രം വായിക്കുകയും വാർത്ത കാണുകയും സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും മുന്നിൽ വന്നു പോകുന്ന ചില മുഖങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. പ്രശാന്ത് എൻ ഐ ഐ എസ്, നമ്മൾ കളക്ടർ ബ്രോ എന്ന് വിളിക്കുന്ന പ്രശാന്ത് ഐ എസ്, അതുപോലെ തന്നെ പി ബി നൂഹ് ഐ എസ്, നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്തും അതുപോലെയൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ് വാസുകി ഐ എസ്, അദീൽ അബ്ദുള്ള ഐ എസ്, പിന്നെ യതീഷ് ചന്ദ്ര ഐ പി എസ്, ആർ ശ്രീലേഖ ഐ പി എസ്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിൽ ഇവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഒരു പരിധിവരെ. കാരണം ഇവർ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിവിൽ സർവൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാവാൻ കുറേ ആളുകളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇവരൊക്കെ ആയിരിക്കും ഈ സിവിൽ സർവീസിലേക്ക് കടന്നത്. ഒന്നെങ്കിൽ ആദ്യത്തെ സ്ലൈഡിൽ കണ്ട സുഭാഷ് ചന്ദ്രബോസിനെ പോലെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന നമ്മൾ ഇന്ന് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് മുഖാമുഖം കണ്ട് ഇവരുടെ തീരുമാനങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓഫീസേഴ്സ്, ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ ഇൻസ്പിറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരൊന്നും അല്ല. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ട് തീർച്ചയായിട്ടും, അതിനകത്ത് ലോയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരുണ്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളും ഈ സർവീസിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ചിന്ത നമ്മൾ ആദ്യം തന്നെ മാറ്റിവെക്കണം. നമ്മൾ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളും, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് മറ്റൊരു വേറിട്ട കാഴ്ചപ്പാടുള്ള ആളുകൾക്കും മാത്രമുള്ള ഒരു സർവീസാണ് സിവിൽ സർവീസ് എന്ന് കുറേ അധികം ആളുകൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഏതൊരാൾക്കും, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കും, ഏത് രീതിയിൽ പഠിക്കുന്ന ആൾക്കും, എങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുള്ളത് വിഷയമല്ല, നിങ്ങൾ എന്താണ് ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സിവിൽ സർവീസിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ഒരു പ്രചോദനമായിരിക്കേണ്ടത്. ഈ ഒരു സിവിൽ സർവീസ് കമ്മ്യൂണിറ്റിയിലേക്ക്, മഹാരഥന്മാരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സിവിൽ സർവീസ് കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കെ എസ് മെൻറ്ററിന് സാധിച്ചിട്ടുണ്ട്. കെ എസ് മെൻറ്ററിനോടൊപ്പം ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുകയും നമ്മുടെ കൂടെ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുകയും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ, ഇൻപുട്ടുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ള കുറച്ചധികം ആളുകൾക്ക് സിവിൽ സർവീസിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിതിൻ കുന്നേപ്പറമ്പിൽ ഐ എഫ് എസ്, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ കെ എസ് മെൻറ്ററിൻ്റെ ഒരു സ്ഥാപന, അതായത് കെ എസ് മെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഈ ഒരു കെ എസ് മെൻറ്ററിൻ്റെ ആശയവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ശ്യാംനാഥ് ഐ ആർ എസ്, സതീഷ് ഐ എഫ് എസ്, പിന്നെ ഹസൻ ഐ ആർ എസ്, നമ്മുടെ ഇവിടെ ഫാക്കൽറ്റി ആയിട്ടുണ്ടായിരുന്ന ദീപു സുധീർ ഐ എസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലുള്ള ആൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിവിൽ സർവീസ് ജേർണിയിൽ ചെറിയൊരു കോൺട്രിബ്യൂഷൻ അവർക്ക് നൽകാൻ കെ എസ് മെൻറ്ററിനും സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി ഈ നിമിഷം നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് സിവിൽ സർവീസിൽ എത്താൻ, അല്ലെങ്കിൽ സിവിൽ സർവീസുകാരനായാൽ, സിവിൽ സർവീസുകാരി ആയാൽ നമ്മൾ എവിടെ എത്തിച്ചേരും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ആയി മാറാൻ നമുക്ക് കഴിയും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള ഉദാഹരണം. നിങ്ങൾക്ക് ലോക പ്രശസ്തരാവാൻ പറ്റും, ലോകത്തിന് വേണ്ടിയും നിങ്ങളുടെ ഈ രാജ്യത്തിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാധാരണക്കാർ മുതൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വരെയുള്ള ജീവിത, അങ്ങനെയുള്ള ആളുകളുടെ വരെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ജോലി തന്നെയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസ് എന്നത് ഒരുപാട് സർവീസുകൾ, നിങ്ങൾ ഐ എ എസ് കാരനാവണമെന്നോ ഐ പി എസ് കാരനാവണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ആ സർവീസുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു സർവീസുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് ഈ ജോലിയുടെ പ്രത്യേകത? എങ്ങനെയാണ് നമ്മൾ നേരത്തെ സ്ലൈഡുകളിൽ കണ്ടതുപോലെയുള്ള ആളുകളായി മാറാൻ ഈ സിവിൽ സർവീസ് ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ കരിയർ പാത്ത് തിരഞ്ഞെടുത്തവർക്ക് സാധിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികളാണ്. അതായത് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ നേരിടുന്ന സാഹചര്യങ്ങളെ അല്ല ഒരു സിവിൽ സർവൻ്റ് എപ്പോഴും നേരിടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഐ പി എസ്കാരെ ഐ എസ് കാരൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രളയങ്ങൾ വരുന്നു, അതുപോലെ തന്നെ നിപ്പ വരുന്നു, ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും പിടിച്ചു കുലുക്കിയ മഹാമാരികൾ നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് സിവിൽ സർവീസുകാരെ ഡിഫറൻ്റ് ആക്കുന്നത്. കാരണം മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ത് പറയുന്നു എന്നത് കേട്ടിട്ട് ആ പറയുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സർക്കാർ ജോലിയിൽ, ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു സിവിൽ സർവീസുകാരൻ, ഒരു ഹയർ പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്ന് കേട്ടുകൊണ്ടിരിക്കാനുള്ള നേരം അവരുടെ കയ്യിലില്ല. അവരെന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ
ക്വിക്കായിട്ട് ഡിസിഷൻ മേക്കിംഗ്, അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അറിവും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇവരുടെ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതൊരു വെല്ലുവിളി മാത്രമല്ല, അതൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. കാരണം നിങ്ങൾ എത്രത്തോളം കഴിവുള്ള ആളുകളാണ്, നിങ്ങൾ എത്ര എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് തീരുമാനമെടുക്കുന്ന ആളാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണത്. അതുകൊണ്ടാണ് അതിനൊരു ചലഞ്ച് എന്നും അറ്റ് ദ സെയിം ടൈം അതിനൊരു ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാ ആളുകൾക്കും, എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കും കിട്ടില്ല. അത് കിട്ടുന്ന ഒരു പ്രത്യേക സമൂഹമായതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാര, അല്ലെങ്കിൽ നമ്മളൊക്കെ നേരെ കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയല്ല, സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഇവർക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. താഴേക്കടിയിൽ കിടക്കുന്ന ആളുകൾ, ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളെ ഇവർക്ക് കൺസിഡർ ചെയ്യണം. അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട് പഠിച്ച് ഉത്തരം കൊടുക്കേണ്ട ആളുകളാണ് ഇവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് വളരെ വൈഡറാണ്. അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, നമ്മൾ അജിത് ഡോവലിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ സംസാരിക്കുകയും ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു IFS ഓഫീസറായിരുന്ന SJ ശങ്കറാണ്. അദ്ദേഹം IFS ഓഫീസറായിരുന്നപ്പോഴും അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നു. അപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്പിയറിൽ മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ സ്പിയറിലും, അതുപോലെ തന്നെ ഈ സിവിൽ സർവീസിന് ശേഷം മറ്റുള്ള ആളുകളെ സിവിൽ സർവീസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അതായത് കോച്ചിങ്, അതുപോലെ ടീച്ചിങ് പോലെയുള്ള ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റിയും ആ കരിയറിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പവർ, റിയൽ ആയിട്ടുള്ള അധികാരം. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകും, ആ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലായിരിക്കും. ആ IAS ഉദ്യോഗസ്ഥൻ ഇരിക്കുകയും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഇവരുടെ കയ്യിലേക്ക് ഫോം കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതിനെയാണ് പവർ എന്ന് പറയുന്നത്. അതൊരു നല്ല അധികാരമാണ്. നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ നമുക്ക് നൽകുന്ന ആ ഒരു അധികാരം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അതുപോലെ തന്നെ സോഷ്യൽ റെക്കഗ്നീഷൻ, നിങ്ങളൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഉയർന്നൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സോഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് നിലയും വിലയും ഉണ്ടാവും, നിങ്ങൾ പറയുന്നതിനെക്കുറിച്ച് കേൾക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാനും കാതോർത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടും, ഒരു വലിയ ഓഡിയൻസിനെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന ഒരു ജോലി കൂടിയാണ് ഇത്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പണം വേണം. അപ്പോൾ ഇന്ത്യയിൽ ഒരു സർക്കാർ ജോലി ചെയ്ത് രാജ്യത്തിന് നന്മ ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് നൽകുന്ന ഒരു ജോലിയാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു IAS കാരനോ IPS കാരനോ IFS കാരനോ അല്ലെങ്കിൽ ഏത് സർവീസിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണ് എങ്കിലും ശരി, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടും ജോലി നിങ്ങൾക്ക് നൽകുന്ന ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ വൈഡർ വർക്ക് സ്പേസ്, അതുപോലെ തന്നെ സോഷ്യൽ റെക്കഗ്നീഷൻ, നിങ്ങളുടെ റിയൽ പവർ, കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ സാലറി, ഏത് രീതിയിൽ നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന, ഇന്ത്യയിൽ ഇന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഒരു സിവിൽ സർവീസുകാരൻ്റെ ജോലിയാണ്. മറ്റ് ജോലികളൊന്നും മോശമാണ് എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഡിഫറൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സമൂഹം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഉയർന്ന ആളുകളായി മാറാൻ അവർക്ക് സാധിക്കുന്നതും ഈ ജോലിയുടെ പ്രത്യേകത കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ സിവിൽ സർവീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ സർവീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എല്ലാവരും എന്താണ് വെയിറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ പോലീസ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ സർവീസ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടും 10-20 സർവീസുകൾ, മറ്റ് സർവീസുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ, വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ, വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അവസരങ്ങൾ തുറന്നു തരുന്ന ഒരു പരീക്ഷയാണ് ഈ സിവിൽ സർവീസ് പരീക്ഷ എന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ പറഞ്ഞു ഈ സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിൽ ഒരുപാട് മിത്തുകളുണ്ട്. ഈ മിത്തുകൾ, പല മിത്തുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. എഴുതിയ പരീക്ഷകളിലെല്ലാം 1 റാങ്ക് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി വേണം, അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു എക്സ്പോഷറുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് മിത്തുകൾ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കേൾക്കാറുണ്ട്. ഈ മിത്തുകളൊന്നും തന്നെ ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മിത്തുകളെ എല്ലാം പൊളിച്ചെഴുതാനുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. 10-ാം ക്ലാസ് തോറ്റിട്ട് സിവിൽ സർവീസ് കിട്ടിയ ആളുകൾ, അതുപോലെ തന്നെ എഴുതിയ പരീക്ഷകളിൽ ഒന്നും തന്നെ ഒരു ഫ്ലൈയിങ് കളേഴ്സോടുകൂടി ജയിക്കാൻ സാധിക്കാൻ ചുറ്റും സിവിൽ സർവീസിൽ 1-ാം റാങ്ക് മേടിച്ച ആളുകൾ,
അതുപോലെ തന്നെ ആരും പഠിക്കാത്ത കോഴ്സുകൾ വരെ പഠിച്ചിട്ട് വന്നിട്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കടിയിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമൂഹത്തിൽ നിന്നും അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള സിവിൽ സർവീസ് IAS പോലെയുള്ള ഉയർന്ന പൊസിഷനിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മിത്തുകളെയൊക്കെ മാറ്റിവെക്കുക ആദ്യം തന്നെ. അതായത് സിവിൽ സർവീസ് അങ്ങനെയാണെങ്കിലേ നമുക്ക് സിവിൽ സർവീസ് കിട്ടൂ, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് IAS കാരനാവാനായില്ല IAS കാരിയാവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന മിത്തുകളെ മാറ്റി നിർത്തിയിട്ട് എന്താണ് ഒരു സിവിൽ സർവീസുകാരനാവാൻ അല്ലെങ്കിൽ IAS കാരൻ IPS കാരനൊക്കെ ആവാൻ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. അറിവ് വേണം. ഞാൻ പറഞ്ഞു ആനയുടെ അത്രയും ബുദ്ധി വേണമെന്നോ അല്ലെങ്കിൽ എന്താണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് വേണമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മിനിമലായിട്ട് കോമൺ ആയിട്ട് ഒരു സാധാരണക്കാരന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാകും, നിങ്ങളൊരു ജില്ലയുടെ കളക്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ജില്ലാ കളക്ടർ നിങ്ങളുടെ ജില്ലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അവിടെ നടപടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ജില്ലയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ജോഗ്രഫിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷനെക്കുറിച്ചും എക്കണോമിക് സോഴ്സസിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അറിവ് നിങ്ങൾ നേടുന്നത് കുറേയൊക്കെ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്, കുറേയൊക്കെ ജോലിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അറിയാൻ നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു സ്കില്ല് ഒരു സിവിൽ സർവൻറ്റിന് തീർച്ചയായിട്ടും വേണം. അപ്പോൾ അത് റിക്വയർഡ് ആയിട്ടുള്ള അതായത് ഒരു IAS കാരൻ IPS കാരൻ അല്ലെങ്കിൽ അതുപോലുള്ള ജോലിയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ അത് മാത്രമല്ല, മറ്റൊട്ടനവധി സ്കില്ലുകൾ കൂടി ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോലിക്ക് വേണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്കില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജനറലിസ്റ്റ് ആയിട്ട് തന്നെ ജനറൽ റീഡിംഗ് സ്കില്ല് വേണം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ അവയർനെസ് വേണം. മാത്രമല്ല ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചുമ്മാ ആ എഴുതിയിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് വായിക്കുക എന്നതിനേക്കാൾ ഉപരി അതിനെക്കുറിച്ച് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തുകൂടി വായിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ബയസുകളെ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് റിലീജിയസ് ആയിട്ടും കൾച്ചറലായിട്ടും ഒരുപാട് ബയസുകളുണ്ട്, അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ഓക്കെ അങ്ങോട്ടേക്ക് ഇത്ര പോലീസുകാർ ഇങ്ങോട്ടേക്ക് ഇത്ര സേനയെ വിടുന്നു, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരെ പ്രസിഡന്റുമാരോടൊക്കെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനമെടുത്തിട്ട് അത് നിങ്ങൾ പറയുന്ന കാര്യമല്ല അവർക്ക് മനസ്സിലാവുന്നതെങ്കിലോ? നിങ്ങളിപ്പോൾ പറയണം പോലീസുകാരുടെ എടുത്തിട്ട് അവിടെ പോയിട്ട് അതായത് പോലീസിൻ്റെ ഒരു ട്രൂപ്പിൻ്റെ അടുത്ത് നിങ്ങൾ അവിടെ പോയി ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണത്. അത് മാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ അറിവ്, ആ അറിവിനെ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആ തീരുമാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ഇത്രയും കഴിവുകളൊക്കെ തീർച്ചയായിട്ടും ഒരു സിവിൽ സർവൻറ്റിന് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകളെ പെട്ടെന്ന് തന്നെ പഠിച്ച് അതിനെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, അതായത് നിങ്ങളാണ് നിങ്ങളൊരു ജില്ലാ കളക്ടറാണെങ്കിൽ ആ ജില്ലയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. മാത്രമല്ല ഒട്ടനവധി സ്കില്ലുകൾ ഈ സ്ലൈഡിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ സ്കില്ലുകൾ ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു IAS കാരൻ്റെ ഒരു IPS കാരൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരുന്ന എല്ലാ ജോലികളും ഈ സ്കില്ലുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, ഈ സ്കില്ലുകളൊക്കെയുള്ളൊരു മനുഷ്യനാണോ നിങ്ങൾ എന്ന് പരിശോധിക്കുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ എന്ന്. ഇപ്പോൾ നിങ്ങളൊരു ബാങ്ക് ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതുകയാണെന്ന് വിചാരിക്കുക, എന്ത് സ്കില്ലാണ് അവർ പരിശോധിക്കുന്നത്? നിങ്ങൾക്ക് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, എറർ ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്, ആ കാൽക്കുലേഷൻ സ്കില്ലും സ്പീഡുമാണ് എവിടെ ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു ബാങ്ക് ക്ലർക്ക് പരീക്ഷയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിന് പോവുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ എത്ര സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് അവർ പരിശോധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷയും. നിങ്ങളൊരു സിവിൽ സർവീസ് IAS IPS പോലെയുള്ള ഒരു പദവിയിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത്രയും അറിവ് നിങ്ങൾക്ക് വേണം, ഇത്രയധികം സ്കില്ലുകൾ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ അറിവും ഈ സ്കില്ലുകളും നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. നിങ്ങളുടെ അറിവ് എത്രത്തോളമാണ്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി എത്രത്തോളമാണ്, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കഴിവ് എത്രത്തോളമാണ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒരു ഒപ്പീനിയൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കഴിവ് എത്രത്തോളമാണ്, അൺബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവ് എത്രത്തോളമാണ്, ഇത്തരം കാര്യങ്ങളാണ് സിവിൽ സർവീസ് പരീക്ഷ നിങ്ങളുടെ അടുത്തും പരിശോധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക, മിത്തുകളെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിത്തുകളെ എല്ലാം മാറ്റിവെക്കുക. സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവുകളും പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ അറിവും
കഴിവും ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ നോളജും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മിത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുസ്തകം തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ ഉദ്യോഗാർത്ഥികളുടെയും പേരൻസിൻ്റെ എല്ലാവരുടെയും ഇടയിൽ വന്നുപെട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല എന്ന് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സിവിൽ സർവീസ് ഈസ് എ ടെസ്റ്റ് ഓഫ് യുവർ നോളജ് ആസ് വെൽ ആസ് യുവർ സ്കിൽസ്. അപ്പോൾ നിങ്ങളുടെ നോളജും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, സ്കില്ലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിപ്പോൾ നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ അല്ലെങ്കിൽ സ്കൂൾ തലം മുതൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ നമ്മളെ ഇപ്പോൾ അസസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് നമ്മുടെ അടുത്തുണ്ടാവില്ല, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ അടുത്തുണ്ടാവില്ല, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി നമ്മുടെ അടുത്തുണ്ടാവില്ല, വലിയ നോളജ് ഒന്നും നമ്മുടെ അടുത്തുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പലരും പറയും ഇത്രയൊക്കെ വേണ്ട ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എങ്കിൽ എന്നെക്കൊണ്ട് ആസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പലരും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഡീമോറലൈസ്ഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സാഹചര്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മളെക്കാൾ ഈ കഴിവ് അക്വയർ ചെയ്യാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ഈ സിവിൽ സർവീസ് പരീക്ഷ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ആരും ഇത്രയധികം നോളജും സ്കിൽസുമായിട്ട് ജനിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയമെടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അറിവും അതുപോലെ തന്നെ ഈ സ്കിൽസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലതായിട്ട് അറിവ് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടി നോക്കുക, അതുപോലെ തന്നെ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്കില്ല് നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ലിൻ്റെ കാര്യം എടുത്ത് നോക്കാം, നമുക്ക് ആ ഒരു സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ആ സ്കില്ല് ഒരുപാട് കാലം എടുത്ത് വേണമായിരിക്കും നമ്മളതിനകത്ത് ബെസ്റ്റായി മാറാനൊക്കെ ആയിട്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ പലരും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഗ്രിക്ക് ശേഷമാണ്, ഡിഗ്രി എടുത്തതിന് ശേഷമാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷമായിരിക്കും, രണ്ട് വർഷമായിരിക്കും, മൂന്ന് വർഷത്തിനേക്കാളൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്കില്ലുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഓണസ്റ്റി. നമ്മളൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാവണം എങ്കിൽ, നമുക്കിപ്പോൾ നിലവിൽ നമ്മളൊരു ഓണസ്റ്റ് അല്ലാത്ത ഒരാളാണ് എങ്കിൽ ആ ഓണസ്റ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയമെടുക്കും. നമുക്കിപ്പോൾ ക്വിക്കായിട്ട് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇല്ല എങ്കിൽ ഒരു വർഷം കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഒന്നും അക്വയർ ചെയ്യാൻ വേണ്ടി ആർക്കും സാധിക്കില്ല. നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളത് കാലങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. സോ ഇതാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ഡിഗ്രി കഴിയുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധാരാളം സമയമുണ്ട്. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിനെ പോളിഷ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ സിവിൽ സർവീസ് പരിശീലനം ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, സ്കിൽസ് മാത്രമല്ല സിവിൽ സർവീസ് എന്ന് പറയുന്നത്, നോളജ് കൂടിയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കുക അവർ ഏതൊക്കെ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും, കാരണം അവർ പഠിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. ഒരു എട്ടാം ക്ലാസ് മുതലുള്ള NCERT ബുക്കുകളാണ് ഈ പറഞ്ഞുള്ള സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയില്ല, പക്ഷേ ബേസിക് ആയിട്ട് സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്കൂളിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് കറക്റ്റായിട്ട് കൺസെപ്ച്വലി നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള മറ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ ബേസിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല. സോ ഇതുകൊണ്ടൊക്കെയാണ് നേരത്തെ തന്നെ നമ്മുടെ പ്രാക്ടീസ് ആരംഭിക്കണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഡിഗ്രിക്ക് ശേഷം ഒരു വർഷമോ രണ്ട് വർഷമോ മറ്റൊരു കാര്യങ്ങൾക്കും പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പരീക്ഷ കുറേയൊക്കെ അധികം ആളുകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു സ്കില്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നൊരവസ്ഥ വരും. അതിന് പകരമായിട്ട് നമ്മൾ ചെറുപ്രായത്തിലേ തന്നെ ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാകും. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെറുപ്പകാലം മുതലേ ചെയ്തു വരുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുന്നു. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളൊരു സർവീസിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ബെസ്റ്റായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ പിന്നിലെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് പോളിഷ് ചെയ്യാനുമുള്ള
ഒരുപാട് സമയം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാത്രമല്ല പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് വേറെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അതാണ് ഞാൻ പറയുന്നത്. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എബൌട്ട് സം നോളജ്, ഇറ്റ് ഈസ് ഓൾസോ എബൌട്ട് നോളജ്. നോളജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. പക്ഷേ നോളജിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കാലാകാലങ്ങളായി പ്രാക്ടീസ് ചെയ്ത് തന്നെ പുറത്തെടുക്കേണ്ട ഒരുപാട് സ്കില്ലുകൾ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂൾ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത എയർലിയസ്റ്റ് എന്ന്, അതായത് നിങ്ങൾക്ക് സ്കൂൾ സമയത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു സമയമാണ്. അപ്പോൾ അവിടെ തന്നെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സുകളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടി ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി അതുമാത്രമല്ല, കരിയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നേരത്തെ തന്നെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പോൾ നിങ്ങളൊരു 30-ാമത്തെ വയസ്സിലോ 31-ാമത്തെ വയസ്സിലോ ആണ് സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾ റിട്ടയർ ആവുന്ന ആ റിട്ടയർമെൻറ്റ് ഏജ് വരെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ലെവലുണ്ടാകും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതേസമയം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരു 22-ാമത്തെ വയസ്സിലോ 23-ാമത്തെ വയസ്സിലോ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സർവീസിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഒരു സിവിൽ സർവൻറ്റിന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹയസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ ഒരു പവറും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ, ആ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റവും ചെറിയ, നമുക്ക് എപ്പോൾ തുടങ്ങാൻ സാധിക്കുന്ന ഏറ്റവും ഫസ്റ്റ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇത്രയും നേരം സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, നോളജ് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇനി സിവിൽ സർവീസ് എക്സാം എന്താണ്, റിയൽ സിനാരിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. 3 സ്റ്റേജുകളിലായിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ നടക്കുന്നത്. സോ അതിന് പ്രിലിംസ്, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പ്രിലിംസ് പരീക്ഷ നോക്കുകയാണെങ്കിൽ 2 പേപ്പറുകളാണ് പ്രിലിംസ് പരീക്ഷയിലുള്ളത്. ആദ്യത്തെ പേപ്പറിന് നമ്മൾ ജനറൽ സ്റ്റഡീസ് എന്ന് പറയും, 2-ാമത്തെ പേപ്പറിനെ സിസാറ്റ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. 1-ാമത്തെ പേപ്പറിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ പോളിറ്റി, എക്കണോമിക്സ് പോലെയുള്ള ജനറൽ സബ്ജക്ട്സും കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരിക. അതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും തരുന്നുണ്ടാവും. ആ 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. 2-ാമത്തെ പേപ്പറിൽ കുറച്ചുകൂടി ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും 2-ാമത്തെ പേപ്പറിലുണ്ടാവുക. അപ്പോൾ ഈ 2 പേപ്പറിലും, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ എന്ന് പറയുന്നത് 1-ാമത്തെ പേപ്പർ തന്നെയാണ്. 2-ാമത്തെ പേപ്പറിന് ഒരു ഫിക്സഡ് കട്ട് ഓഫ് ആണ്, പക്ഷേ 1-ാമത്തെ പേപ്പറിന് വേരിയിങ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ്. ഓരോ വർഷത്തെ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒക്കെ അനുസരിച്ച് അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1-ാമത്തെ പേപ്പറിൽ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ വായിച്ച്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിവിൽ സർവീസ് ഈസ് ഓൾ അബൌട്ട് സം സർപ്രൈസസ് ദീസ് ഡേയ്സ്. ഇപ്പോൾ പുതിയതായിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് നമുക്കറിയാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ടൊരു ആൻസർ സെലക്ട് ചെയ്യാൻ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ ഇരുന്ന് കുറച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനകത്ത് ശരിയ ഉത്തരം ഏതാണെന്ന് ചില ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം, ചില ഓപ്ഷൻസിനകത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. സോ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഒരു ചോദ്യവും 4 ഉത്തരങ്ങളുമാണ് എങ്കിലും അതിനകത്ത് നിങ്ങളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നു, നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ എക്സാം ഹാളിലുണ്ടാകുന്ന ടെൻഷനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവിടെ പരിശോധിക്കുന്നുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ നോളജ് മാത്രമല്ല സ്കിൽസും പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 1-ാമത്തെ സ്റ്റേജിൽ തന്നെ ഈ പരിശോധന ആരംഭിക്കുകയാണ്. എസ്പെഷ്യലി നോളജ് പരിശോധിക്കുന്നുണ്ട്, ഒപ്പം തന്നെ മറ്റ് സ്കിൽസും പരിശോധിക്കപ്പെടുന്നു. പക്ഷേ ഈ പ്രിലിമിനറി സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് എൻ എലിമിനേഷൻ സ്റ്റേജ്. അതായത് സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരിച്ചറിയുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് മാത്രമാണ് ഈ പ്രിലിംസ് എന്ന് പറയുന്നത്. കാരണം പ്രിലിംസിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു പർട്ടിക്കുലർ നമ്പർ കട്ട് ഓഫ് വെക്കുകയും ആ കട്ട് ഓഫിന് മേലെ സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം എന്ത് ചെയ്യും, മെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 2-ാമത്തെ ഘട്ടത്തിലേക്ക് അവർ എടുക്കുകയും ചെയ്യും. അപ്പോൾ പ്രിലിംസിന് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്ന വിഷയമല്ല. ഇഫ് യുവർ മാർക്സ് ആർ എബവ് കട്ട് ഓഫ് ദെൻ ഇറ്റ് സ്റ്റോപ്സ് ദെയർ. ആ മാർക്ക് കൊണ്ട് പിന്നീട് നമുക്ക് ഒരു ഉപകാരവുമില്ല, നമുക്ക് മെയിൻസ് എഴുതാൻ പോകാമെന്ന് മാത്രം. അപ്പോൾ പ്രിലിംസ് ഒരു എലിമിനേഷൻ റൗണ്ടാണ്.
മെയിൻസ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ റാങ്കിനെയും നിങ്ങളുടെ സർവീസിനെയൊക്കെ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം 1750 മാർക്കിലാണ് മെയിൻസ് നടക്കുന്നത്. 9 പേപ്പറുകളാണ് മെയിൻസിലുള്ളത്. അത് 7 പേപ്പറുകളുടെ മാർക്കാണ് നമ്മുടെ സ്കോറിങ്ങിനായിട്ട് പരിഗണിക്കുന്നത്. ഇതിനകത്ത് ജനറൽ സ്റ്റഡീസിൻ്റെ 4 പേപ്പറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലാംഗ്വേജ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നൊരു പേപ്പറുണ്ട്. അതുപോലെ തന്നെ ഒരു എസ്സേ പേപ്പറുണ്ട്. അതുപോലെ തന്നെ 2 ഓപ്ഷണൽ പേപ്പറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ 9 പേപ്പറുകൾ, അതിനകത്ത് 7 പേപ്പറുകളുടെ മാർക്കാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് എഴുത്തു പരീക്ഷ എഴുതുന്ന ആളായിരിക്കും, ആളുകളായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പരീക്ഷകളാണ് മെയിൻസിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ മെയിൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റെഡിമെയ്ഡ് ആൻസറുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഇതാണെന്നറിയാം, അതാണ് നമ്മൾ എഴുതി വെക്കുന്നത്. പക്ഷേ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയിൽ വരുമ്പോൾ ഒരു റെഡിമെയ്ഡ് ആൻസറുള്ള ക്വസ്റ്റ്യനുകളല്ല നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസ്, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, അങ്ങനെയുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഡിസ്കസ് ചെയ്യാനായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള മെയിൻസ് എക്സാമിനേഷനിൽ ചോദിക്കുന്നത്. അപ്പോൾ അവിടെയും ബേസിക്കായിട്ട് നമുക്കൊരു നോളജ് വേണം, നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ ശരിയാണോ തെറ്റാണോ, ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള നോളജും കൺസെപ്ച്വൽ ആയിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെയിൻസ് എക്സാം എഴുതുമ്പോൾ വേണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ മനസ്സിലുള്ള തോട്ട് നമ്മൾ പേപ്പറിൽ എഴുതുകയാണ്. അപ്പോൾ ഗുഡ് ലാംഗ്വേജ് സ്കിൽസ് വേണം, അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വേണം, അതുപോലെ തന്നെ ഒപ്പീനിയൻ മേക്ക് ചെയ്യാൻ പറ്റണം, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് കൃത്യമായിട്ട് സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡിൽ ഈ പറഞ്ഞ ടെൻഷനെ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ഉത്തരങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ അവിടെയും ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ നോളജ് മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എല്ലാ സ്കിൽസും അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ മെയിൻസിനും എന്ത് ചെയ്യുന്ന ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ മെയിൻസിൻ്റെ മാർക്ക് അവസാനം കാൽക്കുലേറ്റ് ചെയ്യും തീർച്ചയായിട്ടും. പക്ഷേ മെയിൻസിൽ ഒരു പർട്ടിക്കുലർ മാർക്കിന് മുകളിൽ സ്കോർ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. പലരും അതിന് ഇൻ്റർവ്യൂ എന്ന് വിളിക്കാറുണ്ട്. അതൊരു കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു യൂസേജാണ്. അതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. സോ ദർ വിൽ ബി എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഇൻ്റർവ്യൂ ബോർഡ് ആൻഡ് യു. ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാവും, 5 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡും നിങ്ങളും തമ്മിലുള്ള ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. ഈ കോൺവെർസേഷനിൽ നിങ്ങൾ എത്ര ഒരു ബെറ്റർ പേഴ്സൺ ആണ്, ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന, എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗുഡ് പേഴ്സൺ ആണ് നിങ്ങൾ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന റൗണ്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജസ്റ്റ്, നെയിം പോലെ തന്നെ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണാലിറ്റി എത്രത്തോളമാണ് എന്ന് അവരളക്കുകയാണ്. 275 മാർക്സ് ആണ് അവിടെ ഉള്ളത്, ആ റൗണ്ടിലുള്ളത്. അതിനകത്ത് ഔട്ട് ഓഫ് 275 ഒരു മാർക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യപ്പെടും. ഇങ്ങനെ മെയിൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കുകൾ സംയോജിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരികയും ആ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ റാങ്ക് കിടക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ. 3 സ്റ്റേജിലായിട്ടാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴേ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നോളജിന് വേണ്ടി മാത്രമല്ല, സ്കിൽസിന് കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം ചെക്ക് ചെയ്യുന്നതും നിങ്ങളുടെ നോളജ് ലെവൽ ആസ് വെൽ ആസ് യുവർ സ്കിൽസ്, നിങ്ങളുടെ സ്കിൽസും നോളജും ഒരേപോലെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി എനിക്ക് എന്താണ് യോഗ്യത വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെക്നിക്കലി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 21 to 32 years ഏജിലുള്ള ഏജ് ബ്രാക്കറ്റിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് മാത്രം പോരാ, നിങ്ങൾക്കൊരു ഡിഗ്രി വേണം. എനി ഡിഗ്രി, എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഒരു ഡിസ്റ്റൻ ഡിഗ്രി ആയാലും കുഴപ്പമില്ല, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, ചില സിറ്റിസൻസിനും കൂടെ ഒഴിവുണ്ട്, ഞാൻ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല. ഇഫ് യു ആർ എൻ ഇന്ത്യൻ സിറ്റിസൺ, ഇഫ് യു ആർ ഇൻ ദ ഏജ് ബ്രാക്കറ്റ് ഓഫ് 21 to 32, ആൻഡ് ഇഫ് യു ഹാവ് എ ക്വാളിഫിക്കേഷൻ, ഇഫ് യു ഹാവ് എ പ്രോപ്പർ ഡിഗ്രി, ദെൻ യു ക്യാൻ അപ്പിയർ ഇൻ ദ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതാണ് ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ യോഗ്യതയെക്കുറിച്ചൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യം, എന്തായാലും നിങ്ങളൊരു ഡിഗ്രി എന്തായാലും നിങ്ങൾ അക്വയർ ചെയ്തിരിക്കും. ആ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പരീക്ഷ എഴുതാൻ സാധിച്ചിരിക്കും. പക്ഷേ അതിൻ്റെ പരിശീലനം നേരത്തെ തുടങ്ങണം എന്നാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റഡായിട്ട് ക്ലാസ്സുകളിലൂടെ പറയുന്നത്. ഇനി നമ്മൾ സ്കില്ലുകളെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ നോളജിനെ കുറിച്ചും സംസാരിക്കേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട സിലബസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സിലബസ് പഠിക്കുന്നതിന് വേണ്ടി ബേസിക് ആയിട്ട് ഏതൊക്കെ ടെക്സ്റ്റുകളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നുകൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രിലിംസിൻ്റെ ആ ഒരു സംഭവം നോക്കുകയാണ് എങ്കിൽ, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള സയൻസ്, എൻവയോൺമെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസിക് ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ബേസിക്കായിട്ട് വായിക്കേണ്ട പുസ്തകം, പഠിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ,
8th, 9th, 10th പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ ഹിസ്റ്ററി ബുക്ക്, അതുപോലെ തന്നെ 9th, 10th പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ ജോഗ്രഫി, അതുപോലെ തന്നെ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറിയിലെ തന്നെ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സയൻസ് ബുക്ക്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി വായിക്കേണ്ടത്. സോ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, സിവിൽ സർവീസ് നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക, അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും ശരിയാണ്. സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ബേസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഓരോ സബ്ജക്റ്റിലും വരുത്തുന്നതിന് വേണ്ടിയിട്ട് വായിക്കുന്ന പുസ്തകങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും പഠിക്കുന്ന ബേസിക് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ നിങ്ങളുടെ സ്കൂളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഓൾറെഡി സ്കൂളിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് തറോ ആയിട്ട് നിങ്ങൾ ബേസ് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ 100% നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിന് യാതൊരു പ്രശ്നമില്ല. ഇനി നമുക്ക് മെയിൻസിൻ്റെ സിലബസ്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എടുത്തിട്ട് ആ സിലബസിലെ പോർഷൻസിന് വേണ്ടി ഏത് ടെക്സ്റ്റാണ് വായിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ ഏതൊക്കെ ക്ലാസ്സുകളിലെ ഏത് ടെക്സ്റ്റ് ബുക്കാണ് വായിക്കുക. അതായത് നിങ്ങളിപ്പോൾ സ്കൂളിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളുടെ പേരുകൾ നിങ്ങൾക്കിപ്പോൾ തുടങ്ങാം. അവർ പാസ് വൺ, അവർ പാസ് ടു, അങ്ങനെയുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ടെക്സ്റ്റുകൾ തന്നെയാണ്. അതുപോലെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇത് പേപ്പർ വണ്ണിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ഇനി പേപ്പർ ടു, പേപ്പർ ത്രീ നോക്കുകയാണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓരോ സിലബസിലെ ഓരോ വേർഡ് ബൈ വേർഡ് എടുത്തിട്ട് ഏത് ടെക്സ്റ്റിലെ ഏത് ചാപ്റ്ററാണ് വായിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരം റെഡിമെയ്ഡ് ആയിട്ട് സിവിൽ സർവീസ് ആസ്പിരൻസ് തന്നെ തയ്യാറാക്കി കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ടേബിളുകളാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് സിവിൽ സർവീസിൻ്റെ ബേസിക് പ്രിപ്പറേഷന് വേണ്ടി പഠിക്കേണ്ടത്. ഞാനിത് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ഈ സെമിനാറിൽ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ദിസ് ഇസ് എ ഫാക്ട്, ഈ ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നിന്ന് കൂടുതലായിട്ടൊന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, ഒരു നോളജ് വൈസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ, എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ റെഫറൻസ് ബുക്കുകൾ വായിക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. അത് പിന്നീടാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. നിങ്ങളൊരു സീരിയസ് ആയിട്ട് ഡിഗ്രിക്കൊക്കെ ശേഷം ഒരു അത് തറോ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അതിൻ്റേതായിട്ടുള്ള ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഫാക്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രൂഫ്സും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടി മാത്രം 2020 യു പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻകോർപ്പറേറ്റ്സ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് അൺടച്ചബിലിറ്റി ആസ് എ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ. റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു ഇക്വാലിറ്റി. ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ 2020 യു പി എസ് സി പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഔട്ട് ഓഫ് തിൻ എയർ ഡയറക്റ്റായിട്ട് സൃഷ്ടിച്ചെടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, 8th class NCERT പുസ്തകത്തിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ബൈ ഡെഫിനിഷൻ ഇസ് എ ഗവൺമെന്റ് ബൈ ലെജിസ്ലേച്ചർ, പോപ്പുലർ ഗവൺമെന്റ്, മൾട്ടി പാർട്ടി ഗവൺമെന്റ്, ലിമിറ്റഡ് ഗവൺമെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഇൻഡെപ്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ അല്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള NCERT ടെക്സ്റ്റിൽ ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം സെയിം തന്നെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഇനിയും പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് 2014 യു പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇബാദത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി വാസ്, നമ്മുടെ മുഗൾ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ മോസ്ക് ഫോർ ദ യൂസഫ് റോയൽ ഫാമിലി, അക്ബർസ് പ്രൈവറ്റ് പ്രയർ ചേംബർ, ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹെൽഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വേരിയസ് റിലീജിയൻസ്, ദ റൂം ഇൻ വിച്ച് ദ നോബിൾസ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻസ് ഗ്യാദേർഡ് ടു ഡിസ്കസ് റിലീജിയസ് അഫയേഴ്സ്. അപ്പോൾ 4 options കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അക്ബറിൻ്റെ ഇബാദത് ഖാനയെക്കുറിച്ച് അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് നിങ്ങൾക്ക് വായിക്കാം, ഡിസ്കഷൻസ് ഓൺ റിലീജിയൻസ് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെയും അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയുടെ ഒക്കെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സിദ്ധാസ് ഓർ സിത്താർസ് ഓഫ് തമിഴ് റീജിയൻ വെയർ മോണോതിസ്റ്റിക് ആൻഡ് കണ്ടംഡ് ഐഡിയൽ ട്രീ. ദെൻ ലിംഗായത്സ് ഓഫ് കന്നഡ റീജിയൻ ക്വസ്റ്റ്യൻ ദ തിയറി ഓഫ് റീബർത്ത് ആൻഡ് റിജക്റ്റഡ് ദ കാസ്റ്റ് ഹയറാർക്കി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നിയത് ഏതോ വലിയ അങ്ങേറ്റത്തെ രീതിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് തോന്നി. എന്നാൽ വീണ്ടും നമ്മുടെ NCERT നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ പ്രിലിംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അറിവ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ കുറേ അധികം തവണ പറഞ്ഞു. അതിനുള്ള തെളിവും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. സോ ഇനി അതിന് മുകളിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകൾ തന്നെയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി മെയിൻസിനാണെങ്കിലോ,
മെയിൻസിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റുകളുടെ അവസാനത്തെയുള്ള എക്സർസൈസ് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ ജനറേറ്റ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. മെയിൻസ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്തൊരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവിടെയും ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് വരുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റുകളിൽ നിന്നാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. സോ ബി ഇറ്റ് പ്രിലിംസ് ഓർ മെയിൻസ്, ഇനി ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങളുടെ ബേസിക് നോളജ് നിങ്ങൾക്ക് എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് നോളജ് നിങ്ങൾക്ക് തറോ ആക്കണമെങ്കിൽ അതിനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കൂളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എൻ സി ആർ ടി ടെക്സ്റ്റുകൾ തന്നെയാണ്. അതാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്പെഷ്യലായിട്ട് നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ തന്നെ ചെയ്താൽ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് പറയാനുള്ളത്. സോ യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് സ്പെഷ്യൽ. നിങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട് എങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെഷ്യലായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അങ്ങനെ തന്നെ കുറച്ചുകൂടി തറവായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് സിലബസ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് വൈസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം നിങ്ങളെ സഹായിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും സഹായിക്കില്ല. ഞാൻ ആദ്യമേ തന്നെ ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞിരുന്നു, നോട്ട് ഓൺലി നോളജ്, നോളജ് മാത്രമല്ല നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിരുന്നു. ആ സ്കില്ലുകളെ നമ്മളിനി വിളിക്കുന്നത് ഹാബിറ്റുകൾ എന്നാണ്. കാരണം നമ്മളിനി ആ സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്കില്ലുകൾ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുകയാണ്, അതായത് നമ്മുടെ നോർമൽ ഹാബിറ്റ്സിൻ്റെ പാർട്ടായിട്ട് മാറ്റുകയാണ്. അപ്പോൾ എന്തൊക്കെ ഹാബിറ്റുകളാണ് ഈ സ്കില് അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അക്വയർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 5 ഹാബിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കെ എസ് മെൻറ്ററിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടും നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള 5 ഹാബിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കറണ്ട് അഫയേഴ്സ് അവയർനെസ്. നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണം. കാരണം സിവിൽ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻസ് ആ ഒരു വർഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സാധാരണയായിട്ട് യു പി എസ് സി ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഒന്നുമില്ല, നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക, അതുപോലെ തന്നെ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ, ക്വാളിറ്റി ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് കേൾക്കുക. നമ്മുടെ സാധാരണ ന്യൂസ് ചാനലിൽ കാണുന്ന ഡിബേറ്റ് ഡിസ്കഷനല്ല, വളരെ ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ സബ്ജക്റ്റ് നോളജ് ഉള്ള ആളുകൾ വന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്ന ഡിബേറ്റ്സും ഡിസ്കഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മളൊരു കാര്യം കേട്ട് കഴിയുമ്പോൾ, ഒരു വാർത്ത വായിച്ച് കഴിയുമ്പോഴോ ഒരു ഡിബേറ്റ് ഒരു ഡിസ്കഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യത്തെ വെള്ളം തൊടാതെ ഒഴുകുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് നമ്മുടെ ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യുക, അതിൻ്റെ പോസിറ്റീവ്സിനെക്കുറിച്ചും നെഗറ്റീവ്സിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഹാബിറ്റ് നമുക്ക് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്, ഞാൻ പറഞ്ഞു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. യുവർ മദർ ടങ് ആസ് വെൽ ആസ് ഇംഗ്ലീഷ്, ഈ രണ്ട് ലാംഗ്വേജിൻ്റെയും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ, അതായത് പത്രം വായിക്കുമ്പോഴും ഡിബേറ്റ്സും ഡിസ്കഷനും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റ് സംഭവം മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇൻ്റർപേഴ്സണൽ സ്കിൽ, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ തന്നെ മറ്റൊരു സബ് ഡിവിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപേഴ്സണൽ സ്കില്ലിനെ കുറിച്ച് പറയാം. മാത്രമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ലിൻ്റെ അടുത്താണ് വരുന്നത്. നിങ്ങളുടെ മാനേജ്മെൻറ്റ് എബിലിറ്റി, നിങ്ങളുടെ ലീഡർഷിപ്പ് എബിലിറ്റി, നിങ്ങളുടെ പ്രൊയാക്റ്റീവ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ലിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു ഇവൻറ്റ് കോർഡിനേഷൻ സ്കിൽ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സോൾവിങ് സ്കിൽ, അതുപോലെ തന്നെ എംപതി ജനറേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞുള്ള ഇൻ്റർപേഴ്സണൽ സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. പിന്നെ റൈറ്റിംഗ് ഹാബിറ്റ്, ഞാൻ പറഞ്ഞു മെയിൻസ് എക്സാമിനേഷൻ ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ്. നമ്മുടെ അറിവിനെ നമ്മൾ പെൻ ഡൗൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സ്കില്ലില്ലാതെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നമ്മുടെ നോളജിനെ നമുക്ക് പെൻ ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എസ്സേസ് എഴുതുക, ഷോർട്ട് ആൻസേഴ്സ് എഴുതുക, അതുപോലെ തന്നെ പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഹോൾ പാക്കേജാണ്.
ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ പാക്കേജാണ്. നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ NCERT ബുക്കുകളാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, സിലബസ് കവർ ചെയ്യാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ചില ചില ആക്ടിവിറ്റീസിലൂടെ ഈ 5 ഹാബിറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ ഓൾമോസ്റ്റ് ഓൾ സ്കിൽസ്, ഈ സിവിൽ സർവൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സ്കില്ലുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ സാധിക്കും, ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ സ്മൂത്തായി, അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിന് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതാണ്, ഈ ഫൗണ്ടേഷനൊക്കെ പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുകയാണോ എന്നൊക്കെ പലർക്കും സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് സിവിൽ സർവീസിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതിലേതോനും ചില എക്സാമ്പിളുകൾ മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ കാണിക്കുകയാണ്. ടീന ദാബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് റാങ്കോടുകൂടി സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ് ടീന ദാബി. ടീന ദാബി അവരുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രിപ്പറേഷൻ സ്കൂൾ ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നുവെന്ന് അവരുടേതായിട്ടുള്ള ടെസ്റ്റിമോണിയൽസിലും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഫ്ന നസറുദ്ദീൻ കേരളത്തിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 45th റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള ആളാണ് സഫ്ന നസറുദ്ദീൻ. അവരും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെറുപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ ഈ ഒരു കോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ അധികം പേരുകളുണ്ട്. ഇത് മാത്രമല്ല, ഇതൊരു ലോങ് ലിസ്റ്റാണ്, നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടി വി അനുപമ IAS കേരളത്തിൽ നിന്നുള്ള IAS അവരും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അവരുടെ ബേസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അവർക്കുണ്ടായിരിക്കും. ഈ സ്കില്ലുകൾ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി അച്ചീവ് ചെയ്തിട്ടുള്ള സ്കില്ലുകളായിരിക്കില്ല, കാരണം അത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായി മാറിയിട്ടുണ്ടാവും. മാത്രമല്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് മെൻറ്ററിൻ്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ് സിവിൽ സർവീസ് ഫൗണ്ടേഷന് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത്, എങ്ങനെയാണ് അവരുടെ നോളജ് അവർ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് മെൻറ്റർ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഓൺലൈനായിട്ടാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്തത്. ലൈവ് സെഷൻസാണ്, റെക്കോർഡ് സെഷൻസ് ഒന്നുമല്ല. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് നയിക്കുക. അതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും, ഒരിക്കലും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഒരു ബോത്ത് ഓഡിയോ ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. വെറുതെ ഒരു ഡിക്റ്റേഷൻ ആയിരിക്കില്ല, ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. മാത്രമല്ല ഇവിടുത്തെ ഫാക്കൽറ്റിയോടൊപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം നിലവിൽ സർവീസിലുള്ള IAS IPS പോലുള്ള സർവീസുകളിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കെ എസ് മെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സിൻ്റെതായിട്ടുള്ള അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെറുതെ ന്യൂസ് പേപ്പർ നമ്മൾ സാധാരണ വായിക്കുന്നത് പോലെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സിവിൽ സർവീസിന് വേണ്ടി അത് ഉപകാരപ്പെടില്ല. അതൊരു പ്രത്യേക രീതിയിൽ വായിക്കണം. സോ ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ, അതിൽ തന്നെ വാട്ട് ടു റീഡ് ആൻഡ് വാട്ട് നോട്ട് ടു റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് വായിക്കണം, എന്ത് വായിക്കരുത് എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഡിജിറ്റൽ നോട്ട് മേക്കിംഗ്, ഈ ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം എങ്ങനെ ഡിജിറ്റലി നിങ്ങൾക്ക് നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സെഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്ക്രാപ്പ് ബുക്ക് മേക്കിംഗ്, അതുപോലെ തന്നെ ഡേറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾക്കൊരു ടോപ്പിക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് വരും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പിയർ ക്ലാസ് ഹാൻഡ്ലിംഗ്, നിങ്ങളുടെ കൂടത്തി ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ലിനെയും നിങ്ങളുടെ റിസർച്ച് സ്കിൽസിനെയും അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പിയർ ലേണിംഗ്, നിങ്ങളുടെ ഇടയിൽ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, അതുപോലെ തന്നെ ചില ഗെയിംസ്, പ്രൊജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്, എക്സ്പെരിമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും അറിവ് കിട്ടുന്നതിന് പകരം നിങ്ങളുടെ ആ ഒരു കുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നോളജ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒപ്പീനിയൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള സ്കിൽസും ഒപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പേടി മാറുന്നതിനും ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കറണ്ട് ഇഷ്യൂസിനെ കുറിച്ചുള്ള ഡിബേറ്റ്സ്, അതുപോലെ തന്നെ പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റീസുമായിട്ടുള്ള ഡിസ്കഷൻ, നിങ്ങളുടെ ഇടയിലുള്ള ഡിസ്കഷൻ മാത്രമല്ല
ആ ഒരു മേഖലയിലെ എക്സ്പേർട്സ് ചിലപ്പോൾ ഓഫീസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് എക്സ്പേർട്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഡയറക്റ്റ് ഡിസ്കഷൻസ് ഡിബേറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എസ്സേ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഒറേറ്ററി സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി എക്സ്റ്റേണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾക്ക് പുറമെ, അതായത് നിങ്ങൾക്ക് നോളജ് പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും, അതിന് പുറമെ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നതിനും നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നതിനും കെ എസ് മെൻറ്ററിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ടുള്ള മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടുള്ള മെൻറ്റർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് ഉണ്ട്, 1-on-1 സെഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ മെൻറ്റർഷിപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസുമായിട്ട്, കുട്ടികളെ മാത്രമല്ല നിങ്ങളുടെ പേരൻസുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള മെൻറ്റർഷിപ്പ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. സോ എന്താണ് കെ എസ് മെൻറ്ററിൻ്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്താണ് എന്നീ സെമിനാറിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അക്വയറിങ് നോളജ്. നോളജ് അക്വയറിങ് മാത്രമല്ല സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. അത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക എന്നത്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. സോ ആ സംഭവങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരിക എന്നുള്ളതാണ് കെ എസ് മെൻറ്ററിൻ്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല കെ എസ് മെൻറ്ററിൻ്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിന് ഓരോന്നിനും വേണ്ടി, ഈ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ലൈവ് ഓൺലൈൻ ക്ലാസ്സുകൾ, ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ, അതർ ആക്ടിവിറ്റി, പിയർ ലേണിംഗ്, അതുപോലെ തന്നെ എക്സ്പേർട്സുമായിട്ടുള്ള ഡിസ്കഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ നോളജും ആസ് വെൽ ആസ് യുവർ സ്കിൽസ്, ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കെ എസ് മെൻറ്റർ ഈ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ സയൻസ് ഓഫ് ആർട്ട് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ എൻറ്റയർ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡിക്റ്റേഷൻ, നിങ്ങൾക്ക് വെറുതെ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതല്ല, ഹൗ ടു ലേൺ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക എന്നല്ല, വി ആർ ടീച്ചിങ് യു ഹൗ ടു ലേൺ. അതാണ് ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു എന്താണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് കോഗ്നിറ്റീവ് സൈക്കോളജി, അതായത് സാധാരണയായിട്ട് നമ്മൾ ഡിഗ്രി കഴിയുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത് പോലെയല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ചൈൽഡ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആക്ടിവിറ്റീസും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു 10-month പ്രോഗ്രാമാണ്. ഈ 10-month കൊണ്ട് നിങ്ങൾ സിവിൽ സർവീസുകാരാവുമെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ സിവിൽ സർവീസ് ജേണിയിൽക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഈ ഒരു 10-month ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഈ കുട്ടികൾക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യാൻ കെ എസ് മെൻറ്ററിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് സഹായിക്കും. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ആഴ്ചയും 3 മണിക്കൂർ ക്ലാസ് എന്ന് നമ്മൾ ഒരിക്കലും വിളിക്കില്ല, 3 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് കെ എസ് മെൻറ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആസ് എ കൺക്ലൂഡിംഗ് നോട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മൾ ഈ സെമിനാറിൻ്റെ ഭാഗമായി ഡിസ്കസ് ചെയ്തതെന്ന്, വാട്ട് ഈസ് സിവിൽ സർവീസ്? സിവിൽ സർവീസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേണിംഗ് സംതിങ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിനും, അതുപോലെ തന്നെ സിവിൽ സർവൻ്റായി നിങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പഠനം എന്നുള്ള ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, ഓൾറെഡി നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്, അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു. സ്കിൽസും മറ്റ് കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് ഫോഴ്സ്ഫുള്ളി ജനറേറ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി ആ സ്കിൽസിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രിപ്പറേഷൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുക, ഇതിനെയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സിവിൽ സർവീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും. അത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, ഇനി ഈ സിവിൽ സർവീസ് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഫൗണ്ടേഷൻ കോഴ്സിനൊക്കെ പോയി, അല്ലെങ്കിൽ +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റൊരു കരിയർ പാത്ത് തിരഞ്ഞെടുക്കാം എന്ന് നിങ്ങളുടെ കുട്ടികൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയി പോകുമോ എന്നുള്ള ഒരു സംശയം പല മാതാപിതാക്കളും മുന്നോട്ട് വെക്കാറുണ്ട്. പക്ഷെ അവരോട് പറയാനുള്ളത്, ഈ സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നത് സിവിൽ സർവീസിന് മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്. ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരു ലീഡർഷിപ്പ് സ്കിൽ, ഓണസ്റ്റി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഏത് കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തിരഞ്ഞെടുത്താലും അത് നിങ്ങൾക്ക് ഗുണകരമായി മാറും. ഓക്കെ, അതാണ് ഈ ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ഈ എല്ലാ പ്രിപ്പറേഷൻസിനും ശേഷം മറ്റൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും, അവിടെയും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എസൻഷ്യൽ സ്കിൽസ് എല്ലാം തന്നെ
ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടും. അതുകൂടിയാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ എന്താണ് സിവിൽ സർവീസ് എന്നും അതിനുവേണ്ടി ആവശ്യമായിട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്താണ് എന്നും ആ പ്രിപ്പറേഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയയിൽ അധിഷ്ഠിതമായിട്ട് കെ എസ് മെന്ററിൻ്റെ കോഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. സോ ഒരു ഗൂഗിൾ ഫോം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് കെ എസ് മെട്ടറിന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇന്ന് തന്നെ ഓൾറെഡി നിങ്ങൾ ഈ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. സോ ആ സ്റ്റെപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കെ എസ് മെട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും നേർന്നു. ഭാവിയിൽ കെ എസ് മെട്ടറിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങളെ പലരെയും കാണാം എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.